ഹലോ ഗുരുവാൻ നമ്മളിന്ന് ബൈ ഡയറക്ഷൻ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സിലബസിൽ എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു അതിൽ നാല് ടൈപ്പ് സിസോ സിപ്പോ പിസോ ആൻഡ് പിപ്പോ അല്ലേ അതിന് പുറമെ നമ്മൾ റിങ് കൗണ്ടർ എന്താണെന്ന് പറഞ്ഞു ജോൺസൺ കൗണ്ടർ എന്താന്ന് പറഞ്ഞു അതിൻ്റെ ടൈമിംഗ് സീക്വൻസും സ്റ്റേറ്റ് ഡയഗ്രും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ടൈമിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടൈമിംഗ് ഡയഗ്ര സ്റ്റേറ്റ് ഡയഗ്ര ഓൾറെഡി നമ്മൾ എല്ലാത്തിനും സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു അല്ലേ അപ്പോൾ നമ്മളിതിൽ വിട്ടുപോയൊരു ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ പറയാത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ പാരലോഡാണ് അപ്പോൾ നമുക്ക് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ പാരലോഡാണ് പഠിക്കാനുള്ളത് അല്ലേ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് ഡിവൈസസ് കേപ്പബിൾ ഓഫ് ഷിഫ്റ്റിംഗ് ഡാറ്റ എയ്ർ റൈറ്റ് ഓർ ലെഫ്റ്റ് ഡിപ്പെൻഡിംഗ് അപ്പോൺ ദി മോഡ് സെലക്റ്റഡ് അപ്പോൾ ഡാറ്റയെ ഒന്നെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും ഇതിനാണ് നമ്മൾ ബൈ ഡയറക്ഷൻ ഷിഫ്റ്റ് റൈസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇപ്പം തന്നെ അപ്പോൾ ഓർത്ത് വെക്കുക ഇഫ് ദ ഡാറ്റ ഈസ് ചെയ്തർ ലെഫ്റ്റ് ഷിഫ്റ്റഡ് ഓർ റൈറ്റ് ഷിഫ്റ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മോഡ് സെലക്റ്റഡ് അപ്പോൾ മോഡിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു എൻകോഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എൻകോഡറിനുസരിച്ച് ഒന്നെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് സെലക്റ്റ് ആവും അല്ലെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് സെലക്റ്റ് ആവും അല്ലേ അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ബൈ ഡയറക്ഷൻ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരല ലോഡാണ് സോ ഹിയർ ദ പാരല ലോഡ് കേപ്പബിലിറ്റി ആഡഡ് ടു ദി ഷിഫ്റ്റ് രജിസ്റ്റർ ദ ഡാറ്റ എൻറ്റഡ് ഇൻ പാരലൽ ക്യാൻ ബി ടേക്കൺ ഔട്ട് സീരിയൽ ഫാഷൻ ബൈ ഷിഫ്റ്റിംഗ് ദ ഡാറ്റ സ്റ്റോർ ഇൻ രജിസ്റ്റർ അപ്പോൾ നമ്മൾ മൂന്ന് പ്രിൻസിപ്പിളാണ് എക്സാക്ട്ലി ഇവിടെ ചെയ്യുന്നത് ഒന്ന് ഡാറ്റയെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും ഒന്ന് ഡാറ്റയെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും ഒന്ന് പാരലി ഡാറ്റയെ കൊടുക്കും ഈ മൂന്ന് പ്രിൻസിപ്പിളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് എന്നും എന്താണ് റൈറ്റ് ഷിഫ്റ്റ് എന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഷിഫ്റ്റ് ലെഫ്റ്റ് ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ഷിഫ്റ്റ് റൈറ്റ് ഈ രണ്ട് കോൺസെപ്റ്റാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നോക്കാം എന്താണ് ഷിഫ്റ്റ് ലെഫ്റ്റ് എന്നും ഷിഫ്റ്റ് റൈറ്റ് എന്നും ഓക്കെ അപ്പോൾ നമ്മളൊരു ഡാറ്റ എടുക്കുകയാണ് നമ്മളെടുക്കുന്ന ഡാറ്റ ശ്രദ്ധിക്കുക നമ്മളെടുക്കുന്ന ഡാറ്റ സീറോ വൺ വൺ സീറോ എന്നുള്ള ഡാറ്റ നമ്മളെടുക്കുന്നത് സീറോ വൺ വൺ സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇക്വാലൻ്റായിട്ട് അതിൻ്റെ ബൈനറി നോക്കുകയാണെങ്കിൽ സിക്സാണ് സീറോ വൺ വൺ സീറോ ഈ സീറോ വൺ വൺ സീറോ എന്നുള്ള ഡാറ്റ ഞാൻ ഒന്ന് ഷിഫ്റ്റ് റൈറ്റ് ആണ് ഒന്ന് ഷിഫ്റ്റ് ലെഫ്റ്റ് ആണ് എന്ത് പ്രോസസ് നടക്കും നമ്മുടെ ഡാറ്റ എന്തായിരുന്നു സീറോ വൺ വൺ സീറോ അപ്പോൾ എക്സാക്ട്ലി ഇതിനെ ഷിഫ്റ്റ് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഡാറ്റ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ ഒരു ബോക്സ് വരച്ചു അപ്പോൾ എക്സാക്ട്ലി ഈ ഫസ്റ്റ് ഡാറ്റ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും സീറോ സെക്കൻഡ് ഡാറ്റ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും വൺ തേർഡ് ഡാറ്റ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും വൺ ഇവിടെ ഒരു വേക്കൻസി വന്നല്ലേ ഈ വേക്കൻസിയിൽ നമുക്ക് എക്സാക്ട്ലി എന്ത് ഫില്ലാകും ഒരു സീറോ ഫില്ലാകും എപ്പോഴും വേക്കൻസി വരുമ്പോൾ ആ വേക്കൻസിയിൽ സീറോ ആണ് ഫില്ലാകുക സെയിം വേ നമുക്കിവിടെ പറയാം ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ ലെഫ്റ്റ് ഷിഫ്റ്റ് സോ ലെഫ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം ഇനീഷ്യലി റൈറ്റ് മോസ്റ്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു സീറോ എന്നുള്ളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഈ ഒരു വൺ എന്നുള്ളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഈ ഒരു വൺ എന്നുള്ളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇവിടെ ഒരു വേക്കൻസി വന്നല്ലോ ഈ വേക്കൻസിയിൽ എക്സാക്ട്ലി സീറോ ഫില്ലാകും അപ്പോൾ നിങ്ങൾ നോക്ക് എക്സാക്ട്ലി ഇവിടെയായിരുന്നു ആദ്യ ഒരു വേക്കൻസി വന്നത് ഇവിടെ ഒരു വേക്കൻസി വന്നു അപ്പോൾ ആ വേക്കൻസിയിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്തു ജനറലി സീറോ ഫില്ല് ചെയ്തു അപ്പോൾ എക്സാക്ട്ലി നിങ്ങൾ നോക്കുക സിക്സ് എന്നുള്ള ഡാറ്റ ഞാൻ കൊടുത്തത് പക്ഷേ എനിക്ക് കിട്ടിയത് എന്ത് ഡാറ്റയാണ് വൺ വൺ സീറോ സീറോ എന്ന് പറഞ്ഞാൽ ആണ് സെയിം വേ ഷിഫ്റ്റ് റൈറ്റിൽ നമുക്ക് പറയാം നമ്മൾ കൊടുത്ത ഡാറ്റ സിക്സ് ആണ് പക്ഷെ നമുക്ക് കിട്ടിയ ഡാറ്റ എത്രയാണ് സീറോ സീറോ വൺ വൺ എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇൻഡിക്കേറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ദിസ് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ടു ഒരു ഡാറ്റയെ രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ആണ് ഷിഫ്റ്റ് ലെഫ്റ്റ് വാട്ട് അബൌട്ട് ഷിഫ്റ്റ് റൈറ്റ് ദിസ് ഇൻഡിക്കേറ്റ് ദ ഡാറ്റ ഈസ് ഡിവൈഡഡ് ബൈ ടു നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റയെ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് ആണോ കിട്ടുന്നത് അതാണ് എക്സാക്ട്ലി എന്തിൽ വരുന്നത് ഷിഫ്റ്റ് റൈറ്റിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എക്സാക്ട്ലി ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് റെജിസ്റ്റേഴ്സ് ആർ ദി ഡിവൈസസ് കേപ്പബിൾ ഓഫ് ഡൈറ്റ് റൈറ്റ് ഡാറ്റ ഏതൊരു റൈറ്റ് ഓർ ലെഫ്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മോഡ് സെലക്റ്റഡ് സെലക്ട് ചെയ്ത മോഡിനനുസരിച്ച് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബൈ ഡയറക്ഷൻ ഷിഫ്റ്റ് റേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു അഡീഷണൽ ഫീച്ചേഴ്സും കൂടി നമ്മൾ ആഡ് ചെയ്യും ദാറ്റ് ഈസ് പാര അലോഡ് ക്യാപ്പബിലിറ്റി അപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക ഈ ഫിഗറിൽ നിങ്ങൾക്ക് ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സാക്ട്ലി എന്താ ഷിഫ്റ്റ് റൈറ്റ് അപ്പോൾ ഷിഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ ഇതാണ് ഡാറ്റ ഇന്ന് ഇതാണ് ഡാറ്റ ഔട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡാറ്റ എന്ത് ചെയ്യും ഷിഫ്റ്റ് ചെയ്യും അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നിങ്ങൾ നോക്ക് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആരും ഇങ്ങോട്ടാണല്ലേ ദിസ് ഇൻഡിക്കേറ്റ് ഡാറ്റ ഇൻ ദിസ് ഇസ് ഡാറ്റ ഔട്ട് അതായത് വളരെ ക്ലിയർ ആണ് ദിസ് ഇൻഡിക്കേറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റിലെ ഡാറ്റയെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് എക്സാക്ട്ലി ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് റേസ്റ്റർ വിത്ത് പാരലോട് വർക്ക് ചെയ്യുക കൂടുതൽ വർക്കിംഗ് കണ്ടീഷൻസും ടേബിളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഫിഗർ ഫിഗർ കണ്ടിട്ട് കൺഫ്യൂഷൻ ആവരുത് എളുപ്പമാണ് അപ്പോൾ നമ്മൾ പിസോ പഠിച്ച പോലെ തന്നെയാണ് പാരൽ ഇൻപുട്ട് സീരിയൽ ഔട്ട് പഠിച്ച പോലെ അപ്പോൾ നിങ്ങൾ നോക്ക് ഇതിൻ്റെ മേജർ കോമ്പോണൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ടു ഈസ്റ്റ് ഫോർ ഡീ കോഡർ ആണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡീ കോഡറിൻ്റെ വർക്കിംഗ് പറയാം അതിനുശേഷം നമുക്ക് നമുക്കിതിൻ്റെ പ്രിൻസിപ്പളിലേക്ക് പോവാം അപ്പോൾ എന്താണ് ടു ഈസ്റ്റ് ഫോർ ഡീക്കോഡറിൻ്റെ പ്രിൻസിപ്പൾ എന്ന് നിങ്ങൾക്കറിയാം രണ്ട് ഇൻപുട്ടും നാല് ഔട്ട് പുട്ടുള്ളൊരു ഡീക്കോർഡർ ആണ് ടു ഈസ്റ്റ് ഫോർ ഡീ അല്ലെങ്കിൽ ടു ഇൻറ്റ് ഫോർ ഡീ അപ്പോൾ എക്സാക്ട്ലി നാല് പോസിബിൾ വാല്യൂസ് വരും നമുക്ക് നാല് പോസിബിൾ വാല്യൂസ് സീറോ 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 വൺ വൺ സീറോ വൺ വൺ അല്ലേ എക്കും ബിക്കും രണ്ട് നാല് വാല്യൂസ് വരാം അല്ലേ അപ്പോൾ സീറോ സീറോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഡി സീറോ വിൽ ബിക്കം വൺ സീറോ വണ്ണാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഡി വൺ ബിക്കം വൺ വൺ സീറോ കൊടുക്കുന്നതെങ്കിൽ ഡി ടു ബിക്കം വൺ വൺ വണ്ണാണ് കൊടുക്കുന്നതെങ്കിൽ ഡി ത്രീ ബിക്കം വൺ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക സെലക്ഷൻ അതിന് പോലെ തന്നെ ഇൻപുട്ട് എന്താണോ അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് എനിക്ക് സെലക്ട് ചെയ്ത് കിട്ടും ഇങ്ങനെയാണല്ലോ ഡീ കോഡറിൻ്റെ പ്രിൻസിപ്പിള് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മളൊരു ഡീ കോഡർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം ഒരു ഡീ കോഡർ അല്ലേ അപ്പോൾ രണ്ട് ഇൻപുട്ട് എസ് എൽ സീറോയും എസ് എൽ വണ്ണും നാല് ഔട്ട്പുട്ട് സീറോ വൺ ടു എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ പാർക്കിംഗ് പ്രിൻസിപ്പിൾ ആദ്യം നോക്കാം അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആസ് ഷോൺ ഇൻ ഫിഗർ ഡി ഇൻപുട്ട് ഓഫ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് ത്രീ സോഴ്സസ് മൂന്ന് സോഴ്സസ് ആണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ളത് ഒന്ന് ഔട്ട് പുട്ട് ഓഫ് ലെഫ്റ്റ് അഡ്ജസ്റ്റഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്ന് ഔട്ട് പുട്ട് ഓഫ് റൈറ്റ് അഡ്ജസ്റ്റൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്ന് പാരൽ ഇൻപുട്ട് സോ ഔട്ട് ഓഫ് ത്രീ സോഴ്സസ് ദ സോഴ്സ് ഈസ് സെലക്റ്റഡ് അറ്റ് എ ടൈം ആൻഡ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡി കോർഡർ അപ്പോൾ നിങ്ങൾ ഫിഗർ നോക്കുമോ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ് മൂന്ന് സോഴ്സ് ആണുള്ളത് ഒന്ന് എക്സാക്ട്ലി എന്താണ് നമുക്ക് കിട്ടുന്ന റൈറ്റ് മോസ്റ്റ് ഔട്ട്പുട്ട് ഒന്ന് നമുക്ക് കിട്ടുന്ന ലെഫ്റ്റ് മോസ്റ്റ് ഔട്ട്പുട്ട് ഒന്ന് നമുക്ക് കിട്ടുന്ന പാരലൽ ഇൻപുട്ട് അപ്പോൾ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം നമ്മൾ ആദ്യത്തെ ഡാറ്റ എന്ന് പറയുന്നത് സീരിയൽ ഡാറ്റ ഇൻ ഫോർ റൈറ്റ് ഷിഫ്റ്റ് രണ്ടാമത്തെ എന്ന് പറയുന്നത് സീരിയൽ ഡാറ്റ ഇൻ ഫോർ ലെഫ്റ്റ് ഷിഫ്റ്റ് മൂന്നാമത്തെ ഡാറ്റ എന്ന് പറയുന്നത് പാരൽ ഇൻപുട്ട് ഇങ്ങനെ മൂന്ന് ഡാറ്റാസ് നമുക്ക് പറയാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ഇതിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഔട്ട് പുട്ട് ഓഫ് ലെഫ്റ്റ് അഡ്ജസ്റ്റൻ ഫ്ലോപ്പ് റൈറ്റ് അഡ്ജസ്റ്റൻ ഫ്ലോപ്പ് ആൻഡ് പാരൽ ഇൻപുട്ട് അപ്പോൾ വളരെ ക്ലിയർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് നമ്മുടെ ഡി കോഡറിന് രണ്ട് സെലക്ഷൻ ലൈനുള്ളത് എസ് എൽ വണ്ണും എസ് എൽ സീറോയും അല്ലേ അപ്പോൾ എക്സാക്ട്ലി എസ് എൽ വണ്ണും എസ് എൽ സീറോയും നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്ക് എസ് എൽ വണ്ണും എസ് എൽ സീറോയും സീറോ ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഓപ്പറേഷൻ വളരെ സിമ്പിളാണ് വി ഹാവ് പാരലൽ ഇൻപുട്ട് എസ് എൽ വണ്ണും എസ് എൽ സീറോയും സീറോ വൺ ആണെങ്കിൽ നമുക്കിവിടെ കിട്ടും ഔട്ട് പുട്ട് ഓഫ് റൈറ്റ് അഡ്ജസ്റ്റൻ പിപ്ലോപ്പ് വൺ സീറോ ആണെങ്കിൽ നമുക്ക് കിട്ടും ഔട്ട് പുട്ട് ഓഫ് ലെഫ്റ്റ് അഡ്ജസ്റ്റൻ പിപ്ലോപ്പ് വൺ വൺ എന്നുള്ള സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ വൺ വൺ എന്നുള്ള സ്റ്റേജാണ് മൂന്ന് കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ എക്സാക്ട്ലി എന്താ കിട്ടുക സീറോ വൺ ആണെങ്കിൽ ഔട്ട് പുട്ട് ഓഫ് ദി റൈറ്റ് അഡ്ജസ്റ്റൻ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്ത് ചെയ്യും ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി എവിടെയായിരിക്കും ലെഫ്റ്റിലായിരിക്കും ഔട്ട്പുട്ട് ഓഫ് ദി ലെഫ്റ്റ് അഡ്ജിസെമ്പിൾ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എവിടെ ആയിരിക്കും റൈറ്റിലായിരിക്കും റൈറ്റിൽ ഇൻപുട്ട് കൊടുക്കും ഇവിടെ ലെഫ്റ്റിൽ ഇൻപുട്ട് കൊടുക്കും ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് കണ്ടീഷൻ ക്ലിയർ ആണല്ലോ സീറോ സീറോ ആണെങ്കിൽ പാരൽ ഇൻപുട്ട് സീറോ വൺ ആണെങ്കിൽ ലെഫ്റ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ റൈറ്റ് ഔട്ട്പുട്ട് വൺ സീറോ ആണെങ്കിൽ റൈറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് ഔട്ട്പുട്ട് ഈ രീതിയിലാണ് ബൈ ഡയറക്ഷൻ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം വെൻ ദി സെലക്ഷൻ ലൈൻ ആർ സീറോ സീറോ ഡാറ്റ ഫ്രം ദി പാരൽ ഇൻപുട്ട് ഈസ് ലോഡർ ഇൻ ടു ഫോർ ബിറ്റ് രജിസ്റ്റർ വെൻ ദ സെലക്ഷൻ ലൈൻസ് ആർ സീറോ വൺ ഡാറ്റ വിത്ത് ഇൻ ദി ഷിഫ്റ്റ് രജിസ്റ്റർ ഇസ് ഷിഫ്റ്റഡ് വൺ ബിറ്റ് ലെഫ്റ്റ് അല്ലേ മൂന്നാമത്തെ വെൻ സെലക്ഷൻ ലൈൻസ് ആർ വൺ സീറോ ഡാറ്റ വിത്ത് ഇൻ ദി റെജിസ്റ്റർ ഷിഫ്റ്റഡ് വൺ ബിറ്റ് റൈറ്റ് ഇപ്പോൾ മൂന്ന് കണ്ടീഷനാണ് ഷിഫ്റ്റഡ് വൺ ബിറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റഡ് വൺ ബിറ്റ് റൈറ്റ് അതുപോലെ പാരൽ ഇൻപുട്ട് അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ ഒന്ന് ഡിവിഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷനും ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഫിഗർ നോക്കാം അപ്പോൾ നിങ്ങൾ ഈ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്ര നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബേസിക്കലി നാല് ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി ഫ്ലിപ്പ് ഫ്ലോപ്പ് സി ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി അല്ലേ ഈ നാല് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ നാല് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തു കോമൺ ആയിട്ടൊരു ക്ലോക്ക് പൾസ് കൊടുത്തു നിങ്ങൾ കണ്ടോ ഈ ക്ലോക്ക് പൾസിൻ്റെ സ്പെഷ്യാലിറ്റി ഏത് ക്ലോക്ക് പൾസാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേഡ് ആയിട്ടുള്ള ക്ലോക്ക് പൾസാണ് നമ്മൾ നാല് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പിലേക്ക് എന്ത് ചെയ്തത് കോമൺ ആയിട്ട് കണക്ട് ചെയ്തത് പിന്നെ നിങ്ങൾ നോക്ക് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ ഫസ്റ്റ് ആൻഡ്ഗേറ്റ് വഴി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പിലേക്ക് കണക്ട് ചെയ്തു ഈ യെല്ലോ കളറിലേക്ക് കാണാം സെക്കൻഡ് ഫ്ലിപ്പ് ഔട്ട് ഔട്ട്പുട്ട് നമ്മൾ ഈ ഫസ്റ്റ് ആൻഡ്ഗേറ്റ് വഴി തേർഡ് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പിൻ്റെ ഓർഗേറ്റിലേക്ക് കണക്ട് ചെയ്തു തേർഡ് ഫ്ലിപ്പ് ഔട്ട് ഔട്ട്പുട്ട് ഈ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് വഴി ഈ ഓർഗേറ്റ് വഴി നമ്മൾ ഫോർത്ത് ഫ്ലിപ്ലോപ്പിലേക്ക് കണക്ട് ചെയ്തു എങ്ങനെയാണല്ലോ ഇതിൻ്റെ കണക്ഷൻ അറേഞ്ച്മെൻറ്റ് ഇരിക്കുന്നത് വളരെ ക്ലിയർ ആണ് അല്ലേ പിന്നെ നിങ്ങൾ നോക്ക് പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം ക്ലോക്കിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും അതുപോലെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും തേർഡും ഫോർത്തും ഇൻ്റർ കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളിവിടെ നോക്ക് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് മൂന്ന് ഗേറ്റ്സ് കാണാം മൂന്ന് ആൻഡ് ഗേറ്റും ഒരു ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിംഗിൾ ഓർഗേറ്റും അപ്പോൾ വളരെ ക്ലിയർ ആണ് ഓർഗേറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗേറ്റ് എനേബിൾ ആയി കഴിഞ്ഞാൽ തന്നെ ഓർഗേറ്റ് എനേബിൾ ആവും അപ്പോൾ ഈ ഫസ്റ്റ് ഗേറ്റിൻ്റെ സ്പെഷ്യാലിറ്റി നോക്ക് ഈ ഫസ്റ്റ് ഗേറ്റ് കണക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി സെക്കൻഡ് ലൈൻ ഞാനിവിടെ യെല്ലോ കളറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഗേറ്റ് റിലേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് സീറോ വൺ ടു എന്നുള്ള ടു എന്നുള്ള ലൈനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ നിങ്ങൾ നോക്ക് ഇനി നമ്മുടെ സെക്കൻഡ് ഈ ഫസ്റ്റ് എന്നുള്ള ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതിനെയാണ് നോക്കുക ഫസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റിൽ വരുന്നത് ഏത് ഏതാണ് എക്സാക്ട്ലി ഈ മൂന്നാമത്തെ ഗേറ്റ് ഈ ഗേറ്റും ഈ ഗേറ്റും ഈ ഗേറ്റും ഈ ഗേറ്റുമാണ് എക്സാക്ട്ലി ഫസ്റ്റിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സീറോന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാ സീറോ സീറോനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സാക്ട്ലി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാനിവിടെ ഈ ഡോട്ട് ചെയ്തിരിക്കുന്ന ഈ ഇൻപുട്ട് അല്ലേ അതായത് പാരൽ ഇൻപുട്ടിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഈ ടേബിൾ ഒന്നും കൂടി റെഫർ ചെയ്യുകയാണ് നമുക്ക് ഈ ടേബിൾ വെച്ചതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാൻ പറ്റും രണ്ട് സെലക്ഷൻ ലൈനും സീറോ എന്നൊരു കണ്ടീഷൻ വരും ഇത് നമ്മൾ പാരൽ ഇൻപുട്ട് കണ്ടീഷൻ എന്ന് പറയും ഫസ്റ്റ് ഇൻപുട്ട് സീറോയും സെക്കൻഡ് ഇൻപുട്ട് വണ്ണും വരുന്നൊരു കണ്ടീഷൻ വരും ഇത് നമ്മൾ ഔട്ട് പുട്ട് ഓഫ് റൈറ്റ് അഡ്ജസ്റ്റ് എൻ്റ് ഫ്രിപ്ലോപ്പ് എന്ന് പറയും വൺ സീറോ വരുന്ന കണ്ടീഷൻ വരും ഔട്ട് പുട്ട് ഓഫ് ലെഫ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രിപ്ലോപ്പ് എന്ന് പറയും വൺ വണ് വരുന്ന കണ്ടീഷൻ വരും നോട്ട് ആണ് ഇത് നമുക്ക് ആവശ്യമില്ല അല്ലേ ഇപ്പം ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാമല്ലോ എങ്ങനെ വരും അപ്പോൾ ആദ്യം ഫസ്റ്റ് കേസിൽ കേസ് നമ്പർ വണ്ണിൽ നമുക്ക് കിട്ടുന്നത് ബോത്താർ സീറോ അപ്പോൾ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി രണ്ടും സീറോ ആകുമ്പോൾ എക്സാക്ട്ലി എസ് എൽ വണ്ണും എസ് എൽ സീറോവും സീറോ ആണെങ്കിൽ ഈ സീറോ എന്നുള്ള ഔട്ട് പുട്ടാണ് സെലക്റ്റ് ആവുക സീറോ എന്നുള്ള ഔട്ട്പുട്ട് സെലക്ട് ആയി ആയിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഗ്രീൻ കളറോട് മാർക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ഇൻപുട്ടുകളാണ് അത് എനേബിൾ ചെയ്യുന്നത് നോക്കുക അപ്പോൾ ഈ നിങ്ങളിവിടെ ഇട്ടിരിക്കുന്ന ഈ കണ്ടീഷൻ നോക്കുക ഇത് ഇത് എക്സാക്ട്ലി ഈ ഈ നാല് കണ്ടീഷനും സീറോന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സീറോ എന്നുള്ള ഔട്ട്പുട്ട് സെലക്റ്റ് ആയിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇതിൻ്റെ നെക്സ്റ്റ് കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടാണിത് ഒരു ഇൻപുട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പാരലൽ ഇൻപുട്ട് ഇതാണ് സെലക്ട് ആവുന്നത് എല്ലാത്തിലും അപ്പോൾ വളരെ ക്ലിയർ ആണ് സീറോ സീറോ ആണെങ്കിൽ ഈ പാരലൽ ഇൻപുട്ട് സെലക്ട് ആവും പാരലി ഈ നാല് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും എന്ത് വരും ഇൻപുട്ട് വരും നമ്മളതിനെ പാരലി നാല് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്നും ഔട്ട്പുട്ടിനെ പുറത്തേക്ക് എടുക്കും ഈ കണ്ടീഷനാണ് നമുക്ക് എന്തേലും കിട്ടുക സീറോ സീറോയിൽ കിട്ടുക ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം വെൻ എസ് എൽ സീറോ ഈസ് സീറോ ആൻഡ് എസ് എൽ വൺ ഈസ് വൺ എക്സാക്ട്ലി എന്താ സംഭവിക്കുക സീറോ വണ് വരുമ്പോൾ ഈ വണ് എന്നുള്ള ലൈനാണ് സെലക്റ്റ് ആവുക അപ്പോൾ വൺ എന്നുള്ള ലൈൻ സെലക്ട് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നോക്കുക ഇവിടെ എനേബിൾ ആവുന്നത് എന്ന് നോക്കുക ഇത് എനേബിൾ ആവും ഇത് എനേബിളാകും ഇത് എനേബിളാവും ഇത് ആവും അതായത് ഏത് ഗേറ്റാണ് ആവുക എല്ലാ കേസിലും മൂന്നാമത്തെ ഗേറ്റാണ് ആവുക മൂന്നാമത്തെ ഗേറ്റ് എനേബിൾ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ ഗേറ്റ് എനേബിൾ എനേബിളാവുക എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഇൻഡിക്കേറ്റ് സീരിയൽ ഡാറ്റ ഇൻ ഫോർ ലെഫ്റ്റ് ഷിഫ്റ്റ് അതായത് വളരെ ക്ലിയർ ആണ് സീരിയൽ ഡാറ്റ ഇൻ ഫോർ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ ആക്ടിവേറ്റ് ആവുക അപ്പോൾ ഡാറ്റ എക്സാക്ട്ലി എന്ത് ചെയ്യും സീരിയൽ ഡാറ്റ ഇന്ന് സെലക്റ്റ് ആവും അതായത് ഡാറ്റ ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് അതായത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് പോയി എന്ന് പറഞ്ഞാൽ അപ്പോൾ വൺ സീറോ വൺ സീറോ എന്നുള്ള ഡാറ്റയാണെങ്കിൽ ഇത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആവും ഡാറ്റ ഓരോ ഡാറ്റയും അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്നുള്ളൊരു പ്രോസസ്സ് ഒക്കെറിയും ഇതാണ് നമ്മൾ ഓൾറെഡി ടേബിളിൽ പറഞ്ഞത് അതിനുള്ള കാരണം എന്താണ് സെലക്റ്റ് ആയിരിക്കുന്നത് ഈ ഈ ഒരു ലൈനാണ് അതുകൊണ്ട് അല്ലേ ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ കണ്ടീഷൻ ലെറ്റസ് കൺസിഡർ എസ് എൽ വൺ ഈക്വൽ ടു വൺ ആൻഡ് എസ് എൽ സീറോ ഈക്വൽ ടു സീറോ എക്സാക്ട്ലി ഏത് ലൈൻ സെലക്റ്റ് ആവും ഈ രണ്ട് എന്നുള്ള ലൈൻ സെലക്റ്റ് ആകും ഇത് ആയി ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏത് ഗേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക എക്സാക്ട്ലി ഇതാ ഈ ഗേറ്റ് അല്ലേ ഇതാണല്ലോ റെഡ് അപ്പോൾ എക്സാക്ട്ലി ഈ ഒരു ഗേറ്റ് സെലക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സീരിയൽ ഡാറ്റ ഇൻ ഫോർ റൈറ്റ് ഷിഫ്റ്റ് എന്നുള്ള കണ്ടീഷൻ എനേബിൾ ആവും ഇത് എനേബിൾ ആയി കഴിഞ്ഞാൽ ഡാറ്റ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡാറ്റ എന്ത് ചെയ്യും ഷിഫ്റ്റ് ചെയ്യും ഇനി അടുത്തൊരു കണ്ടീഷൻ വരാവുന്നത് വെൻ ബോത്ത് എസ് എൽ വൺ ആൻഡ് എസ് എൽ സീറോ ആർ വൺ ഈ വൺ വരുന്നൊരു കണ്ടീഷനിൽ ഇത് വർക്ക് ചെയ്യില്ല കാരണം മൂന്നാമത്തെ ഒരു ഔട്ട് പുട്ട് ഇവിടെ എനേബിൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ വൺ എന്നുള്ള കണ്ടീഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അത് നോട്ട് യൂസ്ഡ് ആണ് നോട്ട് യൂസ്ഡ് പോർത്തുവയ്ക്കുക ഇങ്ങനെയാണ് എക്സാറ്റ്ലി ഒരു ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരൽ ലോഡ് വർക്ക് ചെയ്യുന്നത് സീറോ സീറോയിൽ പാരലോഡായിട്ട് ആക്ട് ചെയ്യും സീറോ വണ്ണിൽ ഏതായിരിക്കും സീരിയൽ ഡാറ്റ ഇന്ന് ലെഫ്റ്റ് ഷിഫ്റ്റ് വൺ സീറോയിൽ സീരിയൽ ഡാറ്റ ഇന്ന് റൈറ്റ് ഷിഫ്റ്റ് അപ്പോൾ ഈ കണ്ടീഷനാണ് എക്സാക്ട്ലി ബൈ ഡയറക്ഷൻ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലോഡിൽ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ആയിരിക്കുന്നു ലോജിക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഈ മൊഡ്യൂളിൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്നുള്ള ഒരു മേജർ പോർഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ഷിഫ്റ്റ് രജിസ്റ്റർ ഒരു മേജർ പോർഷൻ തന്നെയാണ് ഷിഫ്റ്റ് രജിസ്റ്റർ കറക്റ്റായിട്ട് പഠിക്കുക അപ്പോൾ സിസോ സിപ്പോ പിസോ പിപ്പോ നാല് ഷിഫ്റ്റ് രജിസ്റ്ററും ഒരു ബൈ ഡയറക്ഷൻ ഷിഫ്റ്റ് രജിസ്റ്ററും റിങ്ക് കൗണ്ടറും ജോൺസൺ കൗണ്ടറും ഇതിൻ്റെ എല്ലാ ടൈമിംഗ് സീക്വൻസസും സ്റ്റേറ്റ് ഡയഗ്രാംസ് നമ്മൾ പഠിച്ചു ക്ലിയറാണ് വിചാരിക്കുന്നത് മ്യൂജിക്ക് ഓക്കെ